മഹാനായ റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു ജീവിതം മുഴുവനും അല്ലാഹു ഇബാദത്തിലായി കഴിഞ്ഞുകൂടി ആഖിറം സമ്പാദിച്ച മഹാനാണ്. വറാ യൗമൻ സൗജതുഹു അസ്സാലിഹാ റാബിഅ മഹദിയായ റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ റബിഅ എന്ന് പറയുന്ന പെണ്ണ് തന്റെ ഭാര്യ അടുക്കളയിൽ ജോലിയിലാണ്. ആ സമയത്താണ് മഹാനവറുകളെ വീട്ടിലേക്ക് കടന്നു വരുന്നത്. ആ മഹാനായ റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു തന്റെ ഭാര്യയെ തന്റെ ഭാര്യയതാ ആസുങ്കൽ ഉപയോഗിച്ച് എന്തോ അടുക്കളയിൽ പൊടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ട് മഹാനായ റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു വന്നിട്ട് തന്റെ ഭാര്യയെ സഹായിക്കുകയാണ്. മഹാനവറുകൾ അതാ ഒരു വലിയ മത്സ്യത്തെ വാങ്ങിയിട്ടൊരിക്കല് അങ്ങാടിയിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങുന്നു. മടങ്ങുന്ന വഴിയിൽ തന്റെ ശിഷ്യന്മാരുണ്ട്. മത്സ്യത്തെയും താങ്ങിപ്പിടിച്ച് വീട്ടിലേക്ക് വരുന്ന റിഫായി ശൈഖിനെ കണ്ടപ്പോ ശിഷ്യന്മാര് പറഞ്ഞു, ഉസ്താദേ ഞങ്ങൾ പിടിച്ചോളാ എന്ന് പറഞ്ഞപ്പോ മഹാനായ ശൈഖ് റിഫായി അവർക്കൊന്നും കൊടുത്തില്ല. മഹാനവർ സ്വന്തമായി താങ്ങിയെടുത്ത് വീട്ടിലേക്ക് കൊണ്ടുവരികയാണ്. ഒരാളെയും ഖിദ്മത്തടുപ്പിക്കാൻ മഹാനവറുകൾ ആഗ്രഹിച്ചിരുന്നില്ല. എത്ര നല്ല സ്വഭാവത്തിന് ഉടമയാണെന്നറിയുമോ? മഹാനവറുകൾ എല്ലാ ദിവസവും ആരിപുനസ്കരിച്ചു കഴിഞ്ഞാൽ ഒരുപാട് സമയം നിന്നുകൊണ്ട് മഹാനവറുകൾ സുന്നത്ത് നിസ്കരിക്കും. അങ്ങനെ ഒരു ദിവസം സുന്നത്ത് നിസ്കരിക്കുകയാണ്. മഗ്രിബ് നിസ്കാരത്തിന് ശേഷം ആ സമയത്ത് ഒരാള് മഹായുള്ള തന്റെ വീട്ടിലേക്ക് സൽക്കരിക്കുകയാ, ഭക്ഷണം കഴിക്കാൻ എന്റെ കൂടെ വരണമെന്ന് മഹായ പറയുന്നു. ശൈഖ് റിഫ സൽക്കരിച്ച് സൽക്കാമെങ്ങനെ മുടക്കുമെന്ന് കരുതി അതിന്റെ കൂടെ വീട്ടിലേക്ക് പോവുകയാണ്. അദ്ദേഹം ശൈഖ് റിഫായിയെയും കൊണ്ട് തന്റെ വീട്ടിലേക്ക് ചെന്നു. മഹാനവറുകളെ പുറത്തു നിർത്തി. എന്നിട്ട് അകത്ത് ഭക്ഷണം കഴിക്കാനും മഹാനവറുകൾക്ക് വിശ്രമിക്കാനൊക്കെയുള്ള സെറ്റപ്പ് ചെയ്യാൻ അകത്തേക്ക് പോയി. അകത്ത് ചെന്ന് അദ്ദേഹം ഭാര്യയോടും മക്കളോടും സംസാരിച്ചിരിക്കെ തൻ കൂട്ടിക്കൊണ്ടുവന്ന ശൈഖ് റിഫായിയെ മറന്നുപോയി. അതാ ഭക്ഷണം കഴിച്ച് ഭാര്യയോടും മക്കളോടും കൂടെ സന്തോഷിച്ച ആ മനുഷ്യൻ ഇഷാബാങ്ക് വിളിച്ചപ്പോ പള്ളിയിലേക്ക് ഇറങ്ങുമ്പോ വീടിന് മുറ്റത്ത് താൻ നിർത്തിയ മഹാനായ ശൈഖ് റിഫായി അങ്ങനെ നിൽക്കുന്നു. ശൈഖ് റിഫായി അവിടെ നിന്ന് പോയിട്ടില്ല. അദ്ദേഹത്തെ വിളിച്ച് തിരക്കിയിട്ടില്ല. തന്നെ നിർത്തിയ സ്ഥലത്തങ്ങനെ നിൽക്കുകയാണ്. അദ്ദേഹം പുറത്തു വന്നപ്പോ കാണുന്നത് ശൈഖ് റിഫായിയാണ്. വിഷമിച്ചുപോയി. അവിടുന്ന് പറഞ്ഞു, അല്ലയോ ശൈഖേ, ഞാൻ മറന്നുപോയതാണ്, ക്ഷമിക്കണേ എന്ന് ശൈഖ് റിഫായി തങ്ങളോട് പറയുമ്പോ മഹാനായ ശൈഖ് റിഫായി പറയുന്നു, ഹൈ വലദി മാ കാന ഇല്ലാ ഹൈ ഇല്ലൽ ഖൈർ, അത് സാരമില്ല, നമുക്ക് പള്ളിയിലേക്ക് പോകാം, ഖൈറെല്ലാം ഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തെയും കൂട്ടി പള്ളിയിലേക്ക് പോവുകയാണ്.
ഒരു നിമിഷം പോലും അദ്ദേഹത്തെ ചീത്ത പറഞ്ഞില്ല. ശൈഖ് റിഫായിയുടെ മുഖം പോലും മാറിയില്ല. ശൈഖ് റിഫായി അദ്ദേഹത്തെയും കൂട്ടി പള്ളിയിലേക്ക് പോവുകയാണ്. അറിയില്ലേ മഹാനായ ശൈഖ് റിഫായി തങ്ങളുടെ സ്വഭാവം എത്ര സുന്ദരമാണ്. ആ സ്വഭാവമാണ്, ആ മഹാന്മാരുടെ സ്വഭാവമാണ് നമ്മൾ പിൻപറ്റേണ്ടത്. അമ്പിയാവമാണ് ഔലിയാക്കളെ പെടുത്തത്. ആ സ്വഭാവമാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പകർത്തേണ്ടത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരിക്കൽ മഹാനായ ശൈഖ് റിഫായി തങ്ങള്, അതാ മഹാനായ ശൈഖ് റിഫായി തങ്ങൾ ഇങ്ങനെ നിൽക്കുമ്പോ ഒരു കള്ളൻ ഇങ്ങനെ വരുന്നു. ആ കള്ളൻ പശുവിനെ കക്കാൻ വേണ്ടിയിട്ട് വരികയാണ്. അദ്ദേഹം പശുവിനെ കക്കാൻ വരുമ്പോ ശൈഖ് റിഫായി റളിയല്ലാഹു അൻഹുവിന്റെ പശുക്കളല്ല, അത് മറ്റാരുടെയോ പശുക്കളാണ്. കള്ളൻ വന്നു, ശൈഖ് റിഫായിയെ കണ്ടു ലജ്ജയായി. കള്ളൻ മടിച്ചു നിൽക്കുമ്പോ ശൈഖ് റിഫായി വിളിച്ചുവാ. എന്നിട്ടവരോട് പറഞ്ഞു, മോനെ നീ കക്കാവുന്ന ഈ പശുക്കളുണ്ടല്ലോ, അതെത്ര മോശമായ പശുക്കളാണ്, മെലിഞ്ഞൊട്ടിയ പശുക്കള്. ഇത് സാധുക്കളായ ആളുകളുടെ പശുക്കളാണ്. അതുകൊണ്ട് നിനക്ക് ഞാൻ നല്ലൊരെണ്ണം തരാം, എന്റെ കൂടവാ എന്ന് പറഞ്ഞ് മഹാനായ ശൈഖ് റിഫായി കള്ളനെയും കൊണ്ട് അതാ തന്റെ ശിഷ്യന്റെ അടുക്കലേക്ക് പോവുകയാണ്. ശിഷ്യന്റെ വാഹനമായ കുന്നിനെ വാങ്ങിയിട്ട് അദ്ദേഹത്തിന് ഹലാലാക്കി കൊടുക്കുന്നു. ശൈഖ് റിഫായിയുടെ ഈ പ്രവർത്തനം കണ്ടപ്പോ കള്ളൻ തന്നെ പരിഹസിക്കുകയാണോ എന്ന് തോന്നിപ്പോയി. എന്നിട്ട് മഹാനായ ശൈഖ് തങ്ങള് ചെയ്തതെന്തെന്നറിയോ? അദ്ദേഹത്തെ പറഞ്ഞയക്കുന്നു. താൻ കൊടുത്ത വാഹനവുമായിട്ട് അദ്ദേഹത്തെ പറഞ്ഞയക്കുന്നു. ശൈഖ് തങ്ങള് ചെയ്യുന്നതെന്താ? ആ വാഹനത്തെ തൊളിച്ചു കൊടുക്കുന്നു. നാടിന്റെ അതിർത്തി കഴിയുവോളം അദ്ദേഹത്തെ കൊണ്ടുപോകുന്നു. എന്തിനു വേണ്ടിയാണ് ഒരു കള്ളനൊരു പശുവിനെയും കൊണ്ടുപോകുമ്പോ? അത് നാട്ടുകാര് കണ്ടാൽ അദ്ദേഹത്തെ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. എത്ര വലിയ സ്വഭാവത്തിനുടമയാണ്! നമുക്കറിയാം സാന്ത്വന പ്രവർത്തനങ്ങളിൽ മഹാനായ ശൈഖ് തങ്ങൾ മാതൃകയാണ്. കുഷ്ഠരനായെ ശുശ്രൂഷിച്ച് വളർത്തിയ മഹാനാണ് ആ ജീവിതമാണ് നമ്മുടെ ജീവിതം. ആ ജീവിതമാണ് നാം മാതൃകയാക്കേണ്ടത്. അല്ലാഹു അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ.